എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇത്തവണത്തെ ഓണം ഇതുവരെ നടന്നിരിക്കുന്ന നിങ്ങൾ കാണാനിടയായിരിക്കുന്ന എല്ലാ ഓണത്തിൽ നിന്നും മാറ്റമുള്ളതാണ്. കോവിഡ് കാലത്തെ ഓണം. അപ്പോൾ സമൃദ്ധി, സമ്പന്നത, സന്തോഷം അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ മനസ്സിലേ ഉണ്ടാവുന്നുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഈ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഈ ഓണക്കാലം കൊണ്ട് ഒരു വലിയ ഗുണം കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടി കുടുംബത്തിനോട് ചേർന്ന് ഓണം ചെലവഴിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട്, മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെല്ലാം പൂക്കളം മത്സരം എന്ന് പറയുന്ന ഓണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പൂക്കളെല്ലാം തന്നെ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ വരുത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പുതിയ ഓർഡറും കൂടെ വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാവരും തന്നെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കിട്ടത്തില്ല. അതിനാൽ തനിമയുള്ള പഴയ അതേ രീതിയിലുള്ള ഓണം ആഘോഷിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നാട്ടിൽ കിട്ടുന്ന പൂവുകളും അതുമൊക്കെ പറിച്ചെടുക്ക് തനി ഒരു പൂക്കളം ഇടേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് ഈ ഓണത്തിൻ്റെ ഒരു നല്ല വശമായിട്ടേ കാണുക. പക്ഷേ രണ്ടാമത്തെ ഭാഗമുള്ളത് പലർക്കും പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമുണ്ട്. അപ്പോൾ അത് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവരെ കണ്ട് അറിഞ്ഞ് സഹായിക്കാനുള്ള ഒരവസരം കൂടിയാണ്. എല്ലാവരും ഇത് മുന്നോട്ട് പറയണമെന്നില്ല എങ്കിൽ കൂടി, അപ്പോൾ അങ്ങനെ ഒരു അവസരം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുമാണ് ഇത്തവണത്തെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുക. അപ്പം ഈ ഓണം കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആൾക്കാർ തമ്മിലുള്ള ആ സഹവർത്തിത്വം കൂടാനുള്ളൊരവസരമായിട്ട് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു ശിക്ഷയെന്ന് നമ്മൾ കോവിഡിനെ കണക്കാക്കുക. പക്ഷേ വേറെ രീതിയിൽ ഒരു അനുഗ്രഹവും. എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ ആണ് ആശംസകൾ. താങ്ക് യു.